കേരളത്തിലെ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നക്ഷത്രപുളി എന്നറിയപ്പെടുന്ന ഈ മരത്തെക്കുറിച്ച്. ഇതിന് വേറെയും പല പേരുകളുമുണ്ട്. ആനപ്പുളിഞ്ചി, ചതുരപ്പുളി എന്നെല്ലാം ഇതിന് പേരുകളുണ്ട്. ഇംഗ്ലീഷിൽ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കും. ശാസ്ത്രനാമം അവരോവ കാരംബോള. കാരംബോള ട്രീ എന്നും വിളിക്കാറുണ്ട് സാധാരണ. ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പേര് കാരംബോള ട്രീ എന്നും പറയാറുണ്ട്. ബൊട്ടാണിക്കൽ നെയിം, ശാസ്ത്രനാമം അവരോവ കാരംബോള. ഓക്സാലിഡേസിയെ എന്ന സസ്യകുടുംബത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഈ മരത്തിൻ്റെ പ്രത്യേകത, ഇത് വലിയ മരമായിട്ടൊന്നും വളരാറില്ല. ഒരു ഇടത്തരം മരമായിട്ടാണ് വളരുന്നത്. ഒരു 8-10 മീറ്റർ ഉയരത്തിൽ വളരും. നിങ്ങൾ ഈ കാണുന്ന പോലെ ധാരാളം ശാഖ ഉപശാഖകളുണ്ടാവും. ശാഖകൾക്കെല്ലാം ഒരു തവിട്ട് നിറമാണ്, തവിട്ട് നിറത്തിലാണ് കാണുന്നത്. ധാരാളം ഇലകളുണ്ടാവും. ഒരു നിത്യഹരിത മരമാണത്. നിത്യഹരിത മരം എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോഴും ഇതിൽ ഇലകളുണ്ടാവും. ഏത് സീസണിലും വേനലായാലും മഴയായാലും ഒക്കെ ഇതിൽ നിറയെ ഇലകളുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ നിത്യഹരിത മരം എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം ശാഖകളുണ്ടാവും, അതിൽ ധാരാളം ഇലകളും ഉണ്ടാവും. ഇലകളുടെ പ്രത്യേകത, ഈ ഇലകളെ കോമ്പൗണ്ട് ലീഫ് അല്ലെങ്കിൽ സംയുക്ത പത്രം എന്നാണ് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും, ഒരു ഇലയിൽ തന്നെ ഏകദേശം 10-15 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു ഇലയിൽ കുറേയധികം ചെറിയ ഇലകൾ കാണാൻ പറ്റും. ഈ ചെറിയ ഇലകൾക്ക് പത്രകം അല്ലെങ്കിൽ ലീഫ്ലെറ്റ് എന്നാണ് പേര്. അപ്പോൾ കുറേയധികം പത്രകങ്ങൾ കാണും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇത് ജോഡിയായിട്ടാണ് കാണുന്നത്. അതായത് പരസ്പരാഭിമുഖ ജോഡികളായിട്ടാണ് കാണുന്നത്. പരസ്പരാഭിമുഖം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇലകൾ കാണുന്നത്. അതിൽ ഏറ്റവും താഴെയുള്ള പത്രജോഡി, ഏറ്റവും താഴെയുള്ള ഇല ചെറുതാണ്. ഏറ്റവും വലിയ ഇല അറ്റത്ത് കാണുന്നതാണ്. അപ്പോൾ ഇതിൽ ഇലകൾ കാണുന്നത് അല്ലെങ്കിൽ പത്രകങ്ങൾ കാണുന്നത്, ലീഫ്ലെറ്റ്സ് കാണുന്നത് മെയിൻ ശാഖയുടെ രണ്ട് വശത്തുമായിട്ടാണ്. ഈ മെയിൻ ശാഖയ്ക്ക് ബോട്ടണിയിൽ പറയുന്ന പേരാണ് റാച്ചിസ് അല്ലെങ്കിൽ മുഖ്യാക്ഷം. ആ മുഖ്യാക്ഷത്തിൽ രണ്ട് വശത്തുമായിട്ടാണ് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതും പരസ്പരാഭിമുഖമായിട്ട്. ഇതിനെ നമുക്ക് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയാം. അത് ഒരു ഇലയുടെ കാര്യമാണ്. ഇതിൽ തന്നെ അറ്റത്തുള്ള ഇല ഒറ്റയ്ക്കാണ് കാണുന്നത്, ജോഡിയായിട്ടല്ല. ഇങ്ങനെ ഒരു മുഖ്യാക്ഷവും രണ്ട് വശത്തും ലീഫ്ലെറ്റ്സും കാണുന്ന ഇലയ്ക്ക് പറയുന്ന പേരാണ് പിന്നേറ്റ് ലീഫ് അല്ലെങ്കിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പിന്ന എന്ന് പറഞ്ഞാൽ പക്ഷികളുടെയൊക്കെ തൂവൽ ആണ് പിന്ന. തൂവലിൻ്റെ രീതി നമുക്കറിയാം, നടുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഷാഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മുഖ്യ സിരയുണ്ട്. അതിൻ്റെ രണ്ട് വശത്തുമായിട്ട് ധാരാളം നാരുകൾ പോലെയാണ് ഇരിക്കുന്നത്. നമുക്കൊരു ഒരു തൂവലിൻ്റെ ഘടന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതുപോലെ ഒരു മുഖ്യാക്ഷത്തിൻ്റെ രണ്ട് വശത്തുമാണ് പത്രകങ്ങൾ കാണുന്നത്. ഇതിൽ അറ്റത്തുള്ള പത്രകം ഒറ്റയ്ക്ക് മാത്രം കാണുന്നത് കൊണ്ട് ഇതിനെ ഇംപാരി പിന്നേറ്റ് എന്ന് പറയും. അതായത് പേറില്ല, അറ്റത്തുള്ളതിന് പേറില്ല. ഇതിനെല്ലാം പേറുണ്ട്, ഒരു ജോഡിയാണ്. അറ്റത്തുള്ളത് ഒറ്റയ്ക്കാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇംപാരി പിന്നേറ്റ് ലീഫ് എന്ന് പറയും. അപ്പോൾ ഈ മരത്തിൻ്റെ ഇലകളെല്ലാം ഇംപാരി പിന്നേറ്റാണ്. ഇനി ഇലകൾ കാണ്ഡത്തിൽ ഏകാന്തര ക്രമത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഫില്ലോടാക്സി ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. അതായത് ഒരെണ്ണം ഒരു ശാഖയുടെ അറ്റത്ത് ഒരെണ്ണം, പിന്നെ അടുത്തത്, ഇങ്ങനെ ഇടവിട്ടിടവിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഇതാണ് ഇലയെപ്പറ്റി പറയാനുള്ളത്. ഇലയ്ക്ക് നല്ല പച്ച നിറമാണ്. രണ്ടു വശവും ഏകദേശം ഒരേ നിറം തന്നെയാണ്. അടിയിൽ ഒരല്പം മങ്ങലുണ്ടോ എന്ന് നമുക്ക് തോന്നും. നരച്ച ഒരു പച്ച നിറമെന്ന് വേണമെങ്കിൽ പറയാം. ഓരോന്നിൻ്റെ ആകൃതി അറ്റം ഒരല്പം കൂർത്തതാണ്, ബാക്കി ഭാഗം ഓവൽ അല്ലെങ്കിൽ ആയതാകാരം.
അങ്ങനെയാണ് ഓരോ ഇലയുടെയും ഘടന. അതിൽ ഏറ്റവും താഴെയുള്ളത് ചെറുതും അറ്റത്തുള്ളത് വലുതും. ഏറ്റവും വലുത് ഒറ്റയ്ക്ക് കാണുന്നു. ഒറ്റയ്ക്ക് കാണുന്നതുകൊണ്ട് ഇത്തരം ഇലയുടെ പേര് ഇംപാരി പിന്നേറ്റ് ലീഫ്. അപ്പോൾ സംയുക്ത പത്രമാണ് അത്. പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ പിന്നേറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പത്രകങ്ങളാണ്. ഒറ്റയ്ക്ക് ഒരു പത്രം അറ്റത്ത് കാണുന്നതുകൊണ്ട് ഇംപാരി പിന്നേറ്റാണ്. ഇതാണ് ഇലയുടെ പ്രത്യേകത. ഈ ഇലകൾ അങ്ങനെ ഒന്നിച്ചൊന്നും കൊഴിഞ്ഞു പോകാറില്ല. പഴുക്കുമ്പോൾ താഴെ വീഴുമെങ്കിലും ഒരുമിച്ച് കൊഴിഞ്ഞു പോകാറില്ല. അതുകൊണ്ട് തന്നെ മരം എപ്പോഴും നിത്യഹരിതമായിട്ടാണ് കാണപ്പെടുന്നത്. പൂക്കുന്നത് മിക്കവാറും വേനൽ മാസങ്ങളിലാണ് പൂക്കാറുള്ളത്. മിക്കവാറും എല്ലായ്പ്പോഴും കായ്കൾ കാണാറുണ്ടെങ്കിലും വേനൽ മാസങ്ങളിലാണ് കൂടുതലായിട്ട് പൂക്കളും കായ്കളും കാണാറുള്ളത്. പൂക്കൾ ശാഖകളിൽ പലയിടത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഇതാ ഒരു തണ്ടിൻ്റെ അറ്റത്ത്, തണ്ടിൻ്റെ ഇടയ്ക്ക് നിന്ന്, ഇലകളുടെ ഇടയ്ക്ക് നിന്നല്ല, ഒന്നുകിൽ തായ്തടിയിൽ നിന്നുണ്ടാകും അല്ലെങ്കിൽ മുറ്റിയ തണ്ടുകളിൽ നിന്നുണ്ടാകും, ഇല്ലെങ്കിൽ ചില്ലകളിൽ തണ്ടുകളിൽ നിന്ന് ഉണ്ടാകും. അതിന് ഏകദേശം ഒരു പിങ്കെന്നോ റോസെന്നോ ലൈറ്റ് മെറൂണെന്നോ ഒക്കെ പറയാവുന്ന പൂക്കളാണ് ഉണ്ടാകുന്നത്. പൂക്കൾ കൊലകളായിട്ട് കാണപ്പെടുന്നു. അത് ഇലകളുടെ ഇടയ്ക്കല്ല കാണുന്നത്, ഇലയില്ലാത്ത ഭാഗത്തു നിന്നാണ് മിക്കവാറും കാണാറുള്ളത്. അല്ലാത്ത സ്ഥലത്തും കാണുന്നുണ്ട്, എങ്കിലും കൃത്യമായിട്ട് കാണുന്നത് തായ്തടിയിലും ശാഖകളുടെ ഇലകളില്ലാത്ത ഭാഗത്തുമാണ് ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് കായകൾ ഉണ്ടാകുന്നതും കൊലകളായിട്ടാണ്. പൂക്കൾ കൊലകളായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കായകളും കൊലകളായിട്ടാണ് ഉണ്ടാകുന്നത്. കായകൾക്കും സവിശേഷതയുണ്ട്. ഇതിൻ്റെ കായകൾ സാമാന്യം വലിപ്പമുള്ളതാണ്. നമ്മുടെ കൈ ചുരുട്ടി പിടിച്ചാൽ, അതായത് മുഷ്ടിയുടെ വലിപ്പമുള്ള, ഏകദേശം മുഷ്ടിയുടെ വലിപ്പമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഒരല്പം കൂടി വലിപ്പമുള്ള കായകളാണ് കാണുന്നത്. കായകൾക്ക് മിക്കവാറും 5 വരിപ്പുകൾ കാണും, അതായത് 5 റിഡ്ജസ്. അതിനോടനുബന്ധിച്ച് ഓരോ ചാലുകളും കാണും. കായ് കുറുകെ മുറിച്ചാൽ നക്ഷത്രാകൃതിയാണ് കാണുന്നത്. കുറുകെ മുറിച്ചെടുത്താൽ അതിൻ്റെ മുറിവാടിന് അല്ലെങ്കിൽ കട്ട് സർഫസിന് നക്ഷത്രത്തിൻ്റെ ആകൃതിയാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കാറുള്ളത്. ഇതാണ് ഇതിൻ്റെ കായ. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ വരിപ്പുകൾ, 5 വരിപ്പുകൾ. ഇതാ 5 റിഡ്ജസ്. ഓരോ റിഡ്ജും കഴിഞ്ഞിട്ട് ഓരോ ചാല്, അങ്ങനെ 5 വരിപ്പുകളാണ് ഇതിന് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറുകി മുറിച്ചു കഴിഞ്ഞാൽ നക്ഷത്രാകൃതി, ഇപ്പോൾ മുകളിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, നക്ഷത്രത്തിൻ്റെ ആകൃതി വരും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഒരു ഇളം പച്ച നിറത്തിലാണ് കായകൾ ഉണ്ടാവുന്നത്. പക്ഷെ ഇത് പഴുക്കുമ്പോൾ മഞ്ഞ കലർന്ന പച്ച നിറവും ആദ്യം, പിന്നീട് നല്ലപോലെ പഴുക്കുമ്പോഴേക്കും നല്ല മഞ്ഞ നിറമാവും. ചിലപ്പോൾ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറവും ആകാറുണ്ട്. ആദ്യകാലത്ത്, അതായത് പഴുക്കുന്നതിന് മുമ്പ്, ഈ കായ്ക്ക് നല്ല പുളിയാണ്. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്കും, പഴുക്കുമ്പോഴത്തേക്കും ഇതിൽ നല്ല മധുരം കലരും. മധുരം കലർന്ന പുളിയുള്ള ഒരു പഴമാണത്. ഇത് പച്ചയായിരിക്കുമ്പോൾ നമുക്ക് പുളിക്ക് പകരമായിട്ട് കറികളിലൊക്കെ ചേർക്കാൻ പറ്റും. പഴുത്ത് കഴിഞ്ഞാൽ നേരിട്ട് തിന്നാം. കൂടാതെ നമുക്ക് ജ്യൂസാക്കിയോ മറ്റ് ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇട്ട് ജ്യൂസാക്കിയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് ധാരാളം ബ്രൗൺ കളറിലുള്ള, തവിട്ട നിറത്തിലുള്ള വിത്തുകളുണ്ടാകും. ഈ വിത്തുകൾ മുളച്ചാണ് തൈകളുണ്ടാകുന്നത്. പക്ഷേ എല്ലാ വിത്തുകളും മുളയ്ക്കാറില്ല. അതുകൊണ്ട് സ്വാഭാവിക പുനരുത്ഭവം അല്ലെങ്കിൽ നാച്ചുറൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഒന്നോ രണ്ടോ തൈകളൊക്കെ മരത്തിൻ്റെ താഴെ കാണാമെങ്കിലും സാധാരണ എല്ലാ വിത്തുകളും മുളയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ ധാരാളം തൈകളും ഇതിന് ഉണ്ടാവാറില്ല. ഇതിൻ്റെ പേരാണ് അവറോവ, കാരംബോള, നക്ഷത്രപുളി, ആനപ്പുളിഞ്ചി, ആനപ്പുളി, ചതുരപ്പുളി എന്നെല്ലാം വിളിക്കുന്നു. ചതുരപ്പുളി എന്നും നക്ഷത്രപുളി എന്നുള്ള പേരുകൾ വരാൻ കാര്യം ഇതിൻ്റെ കായയുടെ പ്രത്യേക ഷേപ്പാണ്. പുളിഞ്ചി എന്ന് വിളിക്കാൻ കാര്യം അതിൻ്റെ പഴത്തിന് പുളി രുചിയായതുകൊണ്ടാണ്. ആനപ്പുളിഞ്ചി എന്ന് വിളിക്കുന്നത് പുളിഞ്ചി ചെടികളിൽ
ഏറ്റവും വലിപ്പമുള്ള ഫ്രൂട്ടായതുകൊണ്ടാണ് ആനപ്പുളി. ഇത് പച്ചക്കായാണ്, നേരത്തെ പറഞ്ഞു ഇളം പച്ച നിറം. പഴുക്കുമ്പോൾ മഞ്ഞ നിറം കലരും, നന്നായി പഴുക്കുമ്പോൾ ഇതിൽ ഓറഞ്ച് നിറം കൂടി കലരും. ഈ ഇളം മഞ്ഞ നിറം ഒന്നുകൂടി ഓറഞ്ച് കലർന്ന് നല്ല ഒരു മഞ്ഞ നിറമായിട്ട് മാറും പഴുത്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ ഇതിൽ നിറയെ ചാറും ഉണ്ടാവും, നല്ല ജ്യൂസി ആയിട്ട് മാറും. ധാരാളം ചാറുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇതിനകത്ത് നിറയെ ചാറുണ്ടാവും. നല്ല പോലെ പഴുക്കുമ്പോൾ നല്ല മധുരം കലർന്ന പുളിയുള്ള ധാരാളം നീര് ഇതിനകത്തുണ്ടായി വരും. ഈ കായ മുറിക്കുമ്പോൾ അതിൻ്റെ മുറിവാടിന് നക്ഷത്രാകൃതിയാണ്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. സാധാരണ നമ്മൾ നക്ഷത്രം വരയ്ക്കുന്നത് പോലെ അഞ്ച് കാലുകളുള്ള നക്ഷത്രമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇതാ തവിട്ട് നിറത്തിലുള്ള വിത്തുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ വിത്ത്. ഏതാനും വിത്തുകളുണ്ടാവും. ഇത് പഴത്തിൽ നിന്ന് നേരിട്ട് നമ്മൾ പാകുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മുളച്ചു വരും, അല്ലെങ്കിൽ താഴെ വീഴുന്ന വിത്തുകൾ അധികവും നശിച്ചു പോവുകയാണ് പതിവ്. അതുകൊണ്ട് ഇതിന് ധാരാളം തൈകൾ ഉണ്ടാവാറില്ല. കുറേയധികം വിത്തുകളുണ്ടാവും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു ധാരാളം ചാറുള്ള ഒരു പഴമാണെന്ന്. ഇത് നമ്മൾ കൈ കൊണ്ട് അമർത്തുകയാണെങ്കിൽ ഇതുപോലെ ധാരാളം നീര് വരും. ഈ നീരിന് മധുരം കലർന്ന് പുളിപ്പ് രുചിയാണ്. നല്ല രുചിയുള്ള ജ്യൂസാണിത്. ഇത് നമുക്ക് നേരിട്ട് ചവച്ച് തിന്നാം, അല്ലെങ്കിൽ ജ്യൂസാക്കി കുടിക്കാൻ സാധിക്കും. മറ്റ് ജ്യൂസുകളോടൊപ്പം മിക്സ് ചെയ്ത് വേണമെങ്കിലാകാം, ഇല്ലെങ്കിൽ നേരിട്ടും ഇത് നമുക്ക് കുടിക്കാൻ സാധിക്കും. നല്ല രുചിയുള്ള, നല്ല പോഷക ഗുണമുള്ള ഒരു ജ്യൂസാണ് ഇത്. വളരെ വേഗം ഈ മരം വളർന്നു വരികയും ചെയ്യും. ആദ്യകാലത്ത് വളർച്ച കുറച്ച് കുറവാണെങ്കിലും പിന്നീട് നല്ല തോതിൽ വളരുകയും ധാരാളം പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. നമ്മളെ വീട്ടുവളപ്പിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു മരമാണത്. വേഗം നമുക്ക് വളർന്നു കിട്ടും. നാച്ചുറലായിട്ടുള്ള വിഷമൊന്നും ചേരാത്ത ധാരാളം പഴങ്ങൾ ഇത് തരികയും ചെയ്യും. പച്ചയായിട്ട് ഉപയോഗിക്കാം, കറികളിൽ ചേർത്ത് ഉപയോഗിക്കാം, മീൻ കറിയിലോ അങ്ങനെ പുളി ആവശ്യമുള്ള മറ്റ് കറികളിലോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കാം. പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ജ്യൂസായിട്ടും ഉപയോഗിക്കാൻ പറ്റും.